ഹലോ ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കോർഡിൻ്റെ ബേസിക്സിനെ പറ്റിയായിരിക്കും പറയാൻ പോകുന്നത്. ഡിസ്കോർഡ് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്, ലൈക്ക് വാട്സാപ്പ് ഓർ ടെലിഗ്രാം. അതൊരു ചാറ്റിംഗ് ആൻഡ് വോയിസ് ചാറ്റിംഗ്, അങ്ങനെ പല കാര്യങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാം. സോ ഡിസ്കോർഡിലായിരിക്കും നമ്മൾ ജി ടെക് ന്യൂ ലേണിൻ്റെ പ്രീഡോമിനൻ്റ് ആക്ടിവിറ്റീസ് നടക്കാൻ പോകുന്നത്. സോ ഡിസ്കോർഡ് നമുക്ക് എല്ലാ ഫോണിലും അവൈലബിൾ ആണ്. ആപ്പ് സ്റ്റോറിൽ ഡിസ്കോർഡ് DISCORD എന്നടിച്ചാൽ നമുക്ക് ഡിസ്കോർഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അതോ അല്ലെങ്കിൽ നമുക്ക് PCയിലോ ലാപ്പിലോ നമുക്ക് ഡിസ്കോർഡ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്കത് ആപ്പായിട്ടോ ബ്രൗസറിലോ നമുക്ക് ഡിസ്കോർഡ് യൂസ് ചെയ്യാം. സോ റൈറ്റ് നൗ നമുക്ക് ഡിസ്കോർഡ് എന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്യാം. ഫസ്റ്റ് റിസൾട്ട് തന്നെ എടുക്കാം. എൻ്റെ ലാപ്ടോപ്പിൽ ഓൾറെഡി ഡിസ്കോർഡ് ആപ്ലിക്കേഷൻ ഉണ്ട്. സോ ഐ എം യൂസിങ് ഡിസ്കോർഡ് ബ്രൗസർ. ഡിസ്കോർഡ് ബ്രൗസർ നിൽക്കുക. യാ, നിങ്ങൾ കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു യൂസർ നെയിം ഉണ്ടാക്കാനായിരിക്കും ചോദിക്കുന്നത്. ഞാൻ ഓൾറെഡി യൂസർ നെയിം അടിച്ചായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു യൂസർ നെയിം അടിക്കാം. യുണീക്ക് യൂസർ നെയിം ആയിരിക്കണം. നിങ്ങളോട് ചിലപ്പോൾ പറയും എന്തെങ്കിലും യൂസർ നെയിം അടിക്കുമ്പോൾ ഓൾറെഡി എക്സിസ്റ്റ് എന്ന്. അപ്പോൾ കുറച്ച് നമ്പേഴ്സോ എന്തെങ്കിലും സ്പെഷ്യൽ സിമ്പിൾസോ ക്യാരക്ടേഴ്സോ ആഡ് ചെയ്ത് നിങ്ങൾക്കൊരു യുണീക്ക് യൂസർ നെയിം ഉണ്ടാക്കാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് അടിക്കുക. യാ, എന്നിട്ട് നിങ്ങൾ ആദ്യം തന്നെ ഒരു സെർവർ ഉണ്ടാക്കാനാണ് ഡിസ്കോർഡ് പറയുന്നത്. നമുക്ക് പിന്നെ തൽക്കാലത്തേക്ക് ചെയ്യാം. ഇപ്പോഴത്തേക്ക് നമുക്ക് സ്കിപ്പ് ചെയ്യാം. ക്രോസ് മാർക്ക്, ഫിനിഷ് ഷൈനിങ്, നമ്മുടെ നമ്മളൊരു ഇമെയിലും അടിച്ചു കൊടുക്കണം. ഇമെയിൽ ആൻഡ് എ പാസ്വേഡ്. പാസ്വേഡ് മറക്കരുത്. യാ, ഇമെയിൽ ആൻഡ് പാസ്വേഡ് അടിച്ചു. എന്നിട്ട് ക്ലോസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇവിടെ ആദ്യം ചോദിക്കുന്നു, പ്ലീസ് ചെക്ക് യുവർ ഇമെയിൽ ആൻഡ് ഫോളോ ദ ഇൻസ്ട്രക്ഷൻ ടു വേരിഫൈ യുവർ അക്കൗണ്ട്. നമുക്ക് എന്താണെങ്കിലും നമ്മുടെ അക്കൗണ്ട് വേരിഫൈ ചെയ്താലേ നമുക്ക് ഫ്യൂച്ചർ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഇമെയിലിലേക്ക് പോവാം. ഒന്ന് റിഫ്രഷ് ആക്കുക. യാ, നമുക്ക് ഇപ്പോൾ ഒരു ഇമെയിൽ വന്നിട്ടുണ്ട്. വേരിഫൈ ഇമെയിൽ അഡ്രസ് ഫോർ ഡിസ്കോർഡ്. ആ നമ്മൾ വേരിഫൈ ഇമെയിൽ നിൽക്കുക. അപ്പോൾ അത് തന്നെ വേരിഫൈ ആയിക്കോളൂ. ഫോണിലാണെങ്കിലും എല്ലാം ഓൾമോസ്റ്റ് സെയിം സ്റ്റെപ്പാണ്. ബേസിക്സ് എല്ലാം സെയിം ആണ്. ജസ്റ്റ് ചില സ്വിച്ചും ബട്ടണും ഒക്കെ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമെന്നേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, നമുക്കെന്നാൽ ഇനി ഡിസ്കോർഡ് ആപ്പ് തുറന്നാം. ഒന്ന് റിഫ്രഷ് അടിക്കുക. അപ്പോൾ ഡിസ്കോർഡ് നമുക്കൊരു അക്കൗണ്ട് ഉണ്ടായി. ഡിസ്കോർഡ് എന്താന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഡിസ്കോർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇനി നമുക്കൊരു സെർവർ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. സെർവർ എന്ന് പറയുന്ന വാട്സാപ്പിലെ ഒരു ഗ്രൂപ്പ് പോലെ നമുക്ക് തൽക്കാലത്തേക്ക് ഒന്ന് കമ്പയർ ചെയ്യാം. വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന പോലെയാണ് ഡിസ്കോർഡ് ഒരു സെർവർ ഉണ്ടാക്കുന്നത്. ഗോട്ട് ഇറ്റ്? അപ്പോൾ നമ്മൾ പ്ലസ് സിമ്പിൾ അടിക്കുക. വേണ്ട, നമുക്ക് ഓൾറെഡി ഉണ്ടാക്കിയ ടെംപ്ലേറ്റ്സ് ഉണ്ട്. സെർവർ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ് കമ്പയർഡ് ടു വാട്സാപ്പ് ഗ്രൂപ്പ്. അപ്പോൾ നമുക്കൊരു ടെംപ്ലേറ്റ് എടുക്കാം. നമുക്കിപ്പോൾ ഒരു സ്റ്റഡി ഗ്രൂപ്പിൻ്റെയാണ് തുടങ്ങേണ്ടത്. ഫോർ മീ ആൻഡ് മൈ ഫ്രണ്ട്സ് ഇൻ ഒരു സ്റ്റഡി ഗ്രൂപ്പ്. ആ സെർവർ നെയിം നമുക്ക് സെലക്ട് ചെയ്യാം. സെർവറിന് ഒരു ഐക്കൺ ഇടാം. ഈ പ്ലസ് നക്കിയാൽ മതി. ഞാനൊരു റാൻഡം പിക്ചർ തൽക്കാലത്തേക്ക് ഇടുകയാണ്. ഓക്കെ, ക്രിയേറ്റ് കൊടുക്കുക. ക്രിയേറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു സെർവർ നമുക്കിപ്പോൾ കിട്ടും. യാ, പല പല സെക്ഷൻസും പല ടെക്സ്റ്റ് ചാനൽ വോയിസ് ചാനൽ ഒക്കെ ഉള്ള ഒരു സംഭവം കിട്ടും. അപ്പോൾ നമുക്കിപ്പോൾ ഒരു സെർവറായി. ഇനി നമുക്കൊരു സെർവർ ജോയിൻ ചെയ്യണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് സെർവർ ജോയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് വേണേൽ പബ്ലിക് സെർവർ നമുക്ക് സെർച്ച് ചെയ്യാം. ഇപ്പോൾ ഇത് നോക്കി, ഇതൊക്കെ പബ്ലിക് ആയിട്ടുള്ള സെർവേഴ്സാണ്. നമുക്ക് ഏത് വേണേലും കയറാം. നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് ഏതിൽ കയറാം? നമുക്ക് എഡ്യൂക്കേഷൻ, നമുക്കിപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് വല്ലതും ടൈപ്പ് ചെയ്യാം. എഡ്യൂക്കേഷൻ, നമുക്ക് ഇഷ്ടമുള്ള ടോപ്പിക്സ് ഇവിടെ സെർച്ച് ചെയ്യാം. നമുക്ക് തൽക്കാലത്തേക്ക് ഇമ്പാക്ട് തിയറി എന്ന് പറയുന്ന സെർവറിൽ കയറാം. ഇതിനകത്ത് 64,000 മെമ്പേഴ്സ് ഉണ്ട്. 3,000 മെമ്പേഴ്സ് ഓൺലൈനാണ്. നമുക്ക് ഇമ്പാക്ട് തിയറി നിൽക്കാം. എന്നിട്ട് അവർ പറയുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം, വേരിഫൈ ചെയ്യണം, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നോക്കണം. നമുക്കിപ്പോൾ ജസ്റ്റ് ലുക്ക് അറൗണ്ട് ചെയ്യാം. ഐ ജസ്റ്റ് ലുക്ക് അറൗണ്ട്. യാ, ഇവിടെ പറഞ്ഞിട്ടുണ്ട് പ്രിവ്യൂ മോഡാണ്. ഇതിനകത്ത് ചാറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം വേരിഫൈ ചെയ്യണം. ഞാനിപ്പോൾ ഇതിനകത്ത് ചെയ്യുന്നില്ല. ചെയ്ത് കാണിക്കുന്ന നമ്മുടെ ഫോൺ നമ്പർ വേരിഫൈ ചെയ്യണമെന്നുണ്ട്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫോൺ നമ്പറും കൂടെ വേരിഫൈ ചെയ്യുക. ഞാൻ തൽക്കാലത്തേക്ക് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് ബാക്കി ചാനൽസ് ഒക്കെ എന്താണെന്ന് ചുമ്മാ നോക്കാം.
യാ ഈ ഹാഷ് സിമ്പിൾ കാണിക്കുന്നതാണ് ടെക്സ്റ്റ് ചാനൽ. യെസ്, അപ്പോൾ നമുക്ക് അവിടെ എന്ത് ടെക്സ്റ്റ് മെസ്സേജസ് വേണേലും അയക്കാം. ഹായ്, ഐ ആം ആൽബിൻ, ഞാൻ തൽക്കാലത്തേക്ക് അയക്കാം. യാ, ഇപ്പോൾ ഈ സെർവറിലുള്ള എല്ലാവർക്കും നമ്മുടെ ഈ മെസ്സേജ് കാണാം. ഇതാണ് ഹാഷ് ടാഗ്സ് ഉള്ളതാണ് ടെക്സ്റ്റ് ചാനൽ. ഓക്കെ, പിന്നെ ഈ സ്പീക്കറിൻ്റെ പടം കണ്ടോ? ഈ സ്പീക്കറിൻ്റെ പടമുള്ള സെക്ഷൻസ് ഒക്കെയാണ് വോയിസ് ചാനൽ. വോയിസ് ചാനൽ എങ്ങനെ കയറുന്നത് വെച്ചാൽ അത് നമ്മൾ പിടിച്ച് നിൽക്കുക. യാ, അപ്പോൾ നമ്മൾ വോയിസ് ചാനലിൽ കയറി. അപ്പോൾ ആദ്യമായിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഇയർഫോണിനും ഓഡിയോയ്ക്കും അതിനൊക്കെ ഒന്ന് ആക്സസ് കൊടുക്കണം. യാ, ഗോട്ട് ഇറ്റ്. യാ, ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ കുറച്ച് ബട്ടൺസ് ഞാൻ പരിചയപ്പെടുത്തിത്തരാം. ഇതാണ് നമ്മൾ ഗൂഗിൾ മീറ്റിലെ പോലെ തന്നെ മ്യൂട്ടും അൺമ്യൂട്ടും ആണ്. ഇതിപ്പോൾ മൈക്കിൻ്റെ സിമ്പിളാണ്, ക്രോസ് മാർക്കില്ല. അപ്പോൾ നമ്മുടെ ഓഡിയോ ഇപ്പോൾ ഓണാ. ക്രോസ് ബട്ടൺ വന്നാൽ നമ്മുടെ സൗണ്ട് ഇപ്പോൾ അവിടെ കേൾക്കത്തില്ല. ഈ വോയിസ് ചാനലിൽ തന്നെ കുറേ ആൾക്കാർക്ക് കയറാം. ഓക്കെ, അപ്പോൾ ഒരു ഗൂഗിൾ മീറ്റ് വൈബ് നമുക്കവിടെ സൃഷ്ടിക്കാം. ആൻഡ് ഡെഫൻ എന്ന് വെച്ചാൽ അവർ പറയുന്നൊന്നും നമുക്ക് കേൾക്കാതിരിക്കാനുള്ള ഓപ്ഷനാണ്. അവർ പറയുന്ന നമുക്കൊന്നും ഇപ്പോൾ ഡെഫൻ അല്ല, ഇപ്പോൾ ഡെഫൻ ആണ്. അപ്പോൾ ഇപ്പോൾ അവർ പറയുന്ന ഈ വോയിസ് ചാനലിൽ വേറെ ആൾക്കാർ സംസാരിക്കുന്നൊന്നും നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി വോയിസ് ചാനലിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ നമുക്കൊരു എക്സിറ്റ് ബട്ടൺ ഉണ്ട്, ഡിസ്കണക്ട്. അതിൽ നിൽക്കിയാൽ മതി, ഡിസ്കണക്ട് ആയി നമ്മൾ വോയിസ് ചാനലിൽ നിന്ന് ഇറങ്ങി. യാ, സോ അത്രയും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ എന്താണ്, നമുക്ക് ഈ പ്ലസ് ബട്ടൺ എന്താന്ന് പറയാം. പ്ലസ് ബട്ടണിൽ നിൽക്കിയാൽ നമുക്ക് എന്തെങ്കിലും ഫയല് അപ്ലോഡ് ചെയ്യാനാണ്. നമുക്ക് എന്ത് ഫയൽ വേണേലും ഈ പ്ലസ് ബട്ടൺ നിൽക്കിയാൽ എന്തെങ്കിലും അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ ഒരു ഫയൽ അപ്ലോഡ് ചെയ്യുന്നു. യാ, നമുക്ക് പിന്നെ അത് ഡിലീറ്റ് ആക്കാനും മോഡിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എൻ്റർ വയ്ക്കുക, സംഭവം അയക്കുക. അത് മനസ്സിലായെന്ന് തോന്നുന്നു. പിന്നെ ഈ സൈഡിൽ ഒരു ഗിഫ്റ്റ് ബോക്സിൻ്റെ ഒരു പടം കാണാം. അതെന്താന്ന് വെച്ചാൽ ആക്ച്വലി ഡിസ്കോഡിൻ്റെ പ്രീമിയം വേർഷനാണ്. പ്രീമിയം വേർഷൻ നൈട്രോ എന്നാണ് പേര്. അത് മേടിച്ചാൽ അതിന് കുറേ ഫെസിലിറ്റീസ് ഉണ്ട്. തൽക്കാലത്തേക്ക് അത് നമ്മൾ ചെയ്യേണ്ട. ഗിഫ് അയക്കാൻ നമുക്കുള്ള ഓപ്ഷൻ ഉണ്ട്. ഗിഫ്റ്റ് സ്റ്റിക്കേഴ്സ്, ഇമോജീസ് ഒക്കെ അയക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് സ്റ്റിക്കേഴ്സ്, ഇമോജി, അതത്രയാണ് അവിടെ സെക്ഷൻ. പിന്നെ നമുക്ക് എന്താണുള്ളത്? യാ, പിന്നെ നമുക്കിൻ്റെ സെറ്റിങ്സിലേക്ക് പോവാം. നിങ്ങൾക്കിനി സെറ്റിങ്സിൽ പോയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കാണാം. മൈ അക്കൗണ്ട്, നിൻ്റെ നമ്മുടെ യൂസർ നെയിം ഇപ്പോൾ ഇങ്ങനെയാണ്. ഇപ്പം നമുക്ക് ആ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഹോമിൽ പോവുക, ഫ്രണ്ട്സിൻ്റെ യൂസർ നെയിം അടിക്കുക. യൂസർ നെയിം ഹാഷ്, അത് നമുക്ക് എന്നിട്ട് റിക്വസ്റ്റ് അയക്കാം. ഇവിടെ നമുക്ക് വാട്സാപ്പ് പോലെ തന്നെ പ്രൈവറ്റ് മെസ്സേജിങ്ങും ഇവിടെ സാധ്യമാണ്. ഇവിടെ ഇപ്പോൾ എനിക്ക് ഫ്രണ്ട്സ് ആരും ഇല്ലാത്തതുകൊണ്ടാണ് കാണുക. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് കുറേ ലിസ്റ്റ് കാണുമായിരുന്നു ഫ്രണ്ട്സിൻ്റെ. ഇവിടെ നമുക്ക് ഈ ഭാഗത്ത് സെർവർ ലിസ്റ്റാണ്. ഇപ്പോൾ ഇവിടെ ഒരു സെർവറേ ഉള്ളൂ. വേറെ സെർവർ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ സെർവറിലും ചെയ്യാമായിരുന്നു. സെറ്റിങ്സിലേക്ക് പോവാം. സെറ്റിങ്സിൽ നമുക്കിനി എഡിറ്റ് ചെയ്യാം. യൂസർ പ്രൊഫൈൽ, നമ്മുടെ അവതാർ മാറ്റാം. അതിലെന്തെങ്കിലും ഒരു ഫോട്ടോ നമുക്ക് ആഡ് ചെയ്യാം. ഒരു ഫോട്ടോ ഞാൻ തൽക്കാലത്തേക്ക് ആഡ് ചെയ്തു. ഇങ്ങനെയാണ് ഫോട്ടോ ആഡ് ചെയ്യുന്നത്. അപ്ലൈ. യാ, നമുക്ക് നമ്മുടെ അബൌട്ട്, നമ്മളെ പറ്റി തന്നെ നമുക്ക് കുറച്ച് എഴുതാം. അതിപ്പോൾ നമ്മളൊന്നും എഴുതേണ്ട ആവശ്യം ഇല്ല, നിർബന്ധമില്ല. വേണം, നമുക്കൊരു രസത്തിന് എഴുതാം. എന്നിട്ട് സേവ് ചേഞ്ചസ് കൊടുക്കാൻ മറക്കരുത്, എന്നാലേ ഇന്നത്തെ ചേഞ്ചസ് എല്ലാം സേവ് ആകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതായി. അടുത്തതിന് നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ നെയിം മാറ്റാം, നിങ്ങളുടെ ഇമെയിൽ ഐ ഡി മാറ്റാം. വേണേൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പറും ആഡ് ചെയ്യണം. കാരണം കുറേ സെർവറുകളൊക്കെ സംസാരിക്കണമെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൂടെ വെരിഫൈ ആയിരിക്കണം. അതുകൊണ്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ ആഡ് ചെയ്യാൻ മറക്കരുത്. പാസ്വേഡ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ടു ഫാക്ടർ ഓതൻറ്റിക്കേഷൻ നിങ്ങൾ ഓൺ ചെയ്യാനായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ ലോഗിൻ ചെയ്യണമെങ്കിലും കുറച്ച് മെനക്കേടാണെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ സെക്യൂരിറ്റി അതിൽ നിന്ന് ലഭിക്കും. യൂസർ പ്രൊഫൈൽ കണ്ടതാണല്ലോ. പ്രൈവസി ആൻഡ് സേഫ്റ്റി, നിങ്ങൾക്ക് ആർക്കൊക്കെ മെസ്സേജ് അയക്കാം, നിങ്ങളുടെ മെസ്സേജ് സ്കാൻ ചെയ്തിട്ട് അയക്കണോ, സേഫ് ഫോർ വർക്ക് മെറ്റീരിയൽ മാത്രമേ വരാവൂ, അങ്ങനത്തെ ഉള്ള ഡീറ്റെയിൽസൊക്കെയാണ് ഇവിടെ. പിന്നെ ഓതറൈസ്ഡ് ആപ്സ് ആണ്. നിങ്ങൾക്ക് ഗിറ്റ്ഹബോ എന്തെങ്കിലും ആപ്സോ എല്ലാം ഇന്നാത്തുമായിട്ട് ഡിസ്കോർഡുമായി ലിങ്ക് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ചെയ്തതൊക്കെ. പിന്നെ നിങ്ങൾക്ക് മെയിനായിട്ട് അറിയേണ്ടത് അപ്പിയറൻസ്, നിങ്ങൾക്ക് ലൈറ്റ് മോഡ് വേണോ ഡാർക്ക് മോഡ് വേണോ അതൊക്കെയാണ്. ആക്സസിബിലിറ്റി, അത് നിങ്ങളുടെ നെറ്റിനനുസരിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റണോ. ടെക്സ്റ്റ് ടു സ്പീച്ച് നമുക്ക് ഇവിടെ This is what text to speech sounds like at the current speed. നമുക്ക് സ്റ്റിക്കേഴ്സിനെ പറ്റിയുള്ള ഓപ്ഷൻസ് ആണ്. വോയിസ് ആൻഡ് വീഡിയോയിനെ പറ്റി നമുക്ക്
ചെക്ക് ചെയ്യണമെങ്കിൽ ഇവിടെയാണ് ചെയ്യേണ്ടത്. നമ്മുടെ മൈക്കിനും സ്പീക്കറിനും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇവിടെയാണ് നമ്മൾ വന്ന് ചെക്ക് ചെയ്യേണ്ടത്. ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, വോളിയം, വോയിസ് ആക്ടിവിറ്റി. പുഷ് ടു ടോക്ക് എന്ന് വെച്ചാൽ സംസാരിക്കണമെങ്കിൽ നമ്മൾ പിന്നെ ഒരു സ്ഥലത്ത് പുഷ് ചെയ്യണം. പുഷ് ചെയ്താലേ നമുക്ക് സംസാരിക്കാൻ പറ്റും. അതിൻ്റെ ആവശ്യമില്ല. അതിനകത്തേക്ക് വീഡിയോ സെറ്റിങ്സ് അതൊക്കെയാണ് ഇവിടെ. ടെക്സ്റ്റ് ആൻഡ് ഇമേജസ്, അതും നിങ്ങളിപ്പോൾ അറിയണ്ട, നിങ്ങൾക്ക് പയ്യെ അത് മനസ്സിലായിക്കോളും അതിനെപ്പറ്റി ഓരോന്ന്. ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ, അഡ്വാൻസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡെവലപ്പിംഗ് ഡിസ്കോഡ് ബേസ്ഡ് ഡെവലപ്പിംഗ് ചെയ്യണമെങ്കിൽ അഡ്വാൻസ്ഡ് വന്ന് ഡെവലപ്പർ മോഡ് ഓൺ ആക്കണം. അത് നിങ്ങൾ കുറേ ഹാക്ക് ഹെൽപ്പ് ചെയ്യും. പിന്നെ യാ, ഇത് നിങ്ങളുടെ അപ്ഡേറ്റ്സിനെ കാണിക്കുന്നതാണ്, ചേഞ്ച് ലോഗ്, ഡിസ്കോഡിലെ അപ്ഡേറ്റ്സ് കാണിക്കുന്നതാണ്. ഹൈപ്പ് സ്കോഡ് ജസ്റ്റ് ഒരു ഡിസ്കോഡിൻ്റെ തന്നെ ഫീച്ചറാണ്, അത് വലിയ ആവശ്യമില്ല. യാ, സോ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ചാറ്റ് ചെയ്യാനും വോയിസിൽ കൂടെ ചാറ്റ് ചെയ്യാനും നമുക്കൊരു സെർവർ തൽക്കാലത്തേക്ക് ഒന്ന് ആഡ് ചെയ്യാം, ജോയിൻ ആവാം. എന്നിട്ട് അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് ജസ്റ്റ് നമുക്കൊന്ന് കാണാം. ജോയിൻ കൊടുക്കാം. കംപ്ലീറ്റ്. വേരിഫൈ യുവർ ഫോൺ നമ്പർ, അതാണ് എല്ലാ സ്ഥലത്തും ഫോൺ നമ്പർ വേരിഫിക്കേഷൻ വേണം, അതാണ് പ്രശ്നം. നമുക്ക് എന്നാലും ഇവിടെ നിന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം, ഇവിടെ ഒരു കോളാമ്പിയുടെ സിംബിളാണ്. എന്ന് വെച്ചാൽ അവിടെ ആയിരിക്കും അനൗൺസ്മെൻറ്റ്സ് വരുന്നത്. അനൗൺസ്മെൻറ്റ്സ് എല്ലാം അവിടെ ആയിരിക്കും വരുന്നത്. നമുക്ക് അന്നാത്തോട്ട് മെസ്സേജ് അയക്കാൻ നമുക്ക് അവകാശമില്ല. അത് അഡ്മിൻസിന് മാത്രം ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാനലാണ് ഈ അനൗൺസ്മെൻറ്റ് ചാനൽ. അത് പക്ഷേ നമുക്ക് അനൗൺസ്മെൻറ്റ് നമ്മുടെ സെർവറിലേക്ക് വരുത്താം. അത് നമ്മൾ ഫോളോ എന്നടിച്ചാൽ മതി. ഫോളോ എന്നടിച്ചാൽ നമ്മുടെ സെർവർ സെലക്ട് ചെയ്താൽ നമ്മുടെ സെർവറിലേക്ക് ഇവിടെ വരുന്ന ഓരോ അനൗൺസ്മെൻറ്റും വരും. സോ നമുക്ക് ഓൾവേസ് ഇവിടെ വന്ന് തപ്പണമെന്നില്ല, നമ്മുടെ സെർവറിൽ തപ്പിയാലും മതിയാകും. ഓക്കെ. പിന്നെ ചില വോയിസ് ചാറ്റിൽ നമുക്കിങ്ങനെ ലോക്ക്ഡ് എന്ന് കാണാം. അതിൻ്റെ അർത്ഥം നമുക്ക് അന്നാത്ത് കയറി സംസാരിക്കാൻ പറ്റത്തില്ല, പക്ഷേ അന്നാത്തെ കൂടുതൽ പൊസിഷനുള്ള ആൾക്കാർക്ക് സംസാരിക്കാൻ പറ്റും. ഈ പൊസിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ റൈറ്റ് സൈഡ് നോക്കി മനസ്സിലാവും, കണ്ടോളൂ. ഓരോ ആൾക്കാർക്ക് ഓരോ റോൾസ് ആണ്. ടോപ്പിൽ നിൽക്കുന്ന ആളാണ് ഏറ്റവും ടോപ്പ് റോൾ, താഴോട്ടുള്ളവർ വേറെ വേറെ റോൾ. ഓൺലൈൻ എന്ന് പറഞ്ഞാൽ ഇത്രയും പേര് ഓൺലൈൻ ഉണ്ട്. ഇവരൊക്കെയാണ് മോഡറേറ്റർ, ഡെവലപ്പർ, ലക്സ്, ഇതാണ് മെയിൻ അഡ്മിൻ എന്ന് തോന്നുന്നു. അങ്ങനെ ഓരോ റോൾസ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ ഈ റൈറ്റ് സൈഡ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് റോൾസ് എന്ന്. ഈ സെർവറിൽ അത്ര ഉള്ളൂ, നമുക്ക് വേറൊരു സെർവറും കൂടെ നോക്കാം. ഗെയിമിംഗ് പോവാം. മൈൻക്രാഫ്റ്റ് സെലക്ട് ചെയ്യാം. ഓഫ് സെർവർ ഫുൾ. ഓക്കെ, മിസ്റ്റർ ബീസ്റ്റ് ഗെയിമിംഗ്. ഇതിലെങ്ങനെയാണ് ജോയിൻ ചെയ്യണമെങ്കിൽ? ഫോൺ നമ്പർ വേരിഫിക്കേഷൻ ഉണ്ടോ? നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. യാ, റൂൾസ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് റീഡ് ചെയ്തിട്ട് നമ്മൾ അഗ്രി കൊടുക്കണം. അത് മിക്ക സെർവറുകളും കാണുന്ന ഒരു സംഭവമാണ്. നമ്മൾ സബ്മിറ്റ് കൊടുക്കുക. യാ, അപ്പോൾ നമ്മൾ ഒഫീഷ്യലി ഇൻ ദ മിസ്റ്റർ ബീസ്റ്റ് ഡിസ്കോർഡ് ഗ്രൂപ്പിലാണ്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? റൂൾസ് നമ്മൾ കറക്റ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. യാ, ഇത്രേ ഉള്ളൂ. ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ ടിക് മാർക്ക് കൊടുത്തിരിക്കുന്ന സംഭവം റൂൾസ് എന്നതിനെ സൂചിപ്പിക്കാനാണ്. ടിക് മാർക്ക് എന്ന് കൊടുത്തേക്കുന്നത് ഇത് അനൗൺസ്മെൻറ്റ്. സി ആ, നിങ്ങൾക്ക് അപ്പോൾ അത് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ മുകളിലത്തെ ഇതിന് പോയാൽ കണ്ടു, ഇവിടെ ഹാപ്പനിങ് നൗ ഹോളിഡേ സെയിൽ ലൈഫ് ടൈം ഇസ് ബാക്ക്. അത് ഉദ്ദേശിക്കുന്നത് ഒരു ഇവൻ്റ് ആ സെർവറിൽ നടക്കുമ്പോൾ നമുക്ക് ഈ മുകളിലായിട്ട് അവർ ഇവൻ്റ് സ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. അങ്ങനെ ഒരു ഫീച്ചറും ഡിസ്കോർഡിനുണ്ട്. യാ, സോ നിങ്ങൾക്ക് ഡിസ്കോർഡിനെ പറ്റിയുള്ള ഓൾമോസ്റ്റ് എല്ലാ സംശയങ്ങളും ഞാൻ ലഘൂകരിച്ചെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായി നിങ്ങൾ ഏതെങ്കിലും ഒരു യൂട്യൂബ് വീഡിയോ കണ്ടാൽ മതി, അല്ലെ ജസ്റ്റ് ബ്രൗസ് ഓൺ ഇനി വെബ്സൈറ്റ്സ്, യു വിൽ ഈസിലി ഗെറ്റ് ഓൾ ദി ആൻസർ. യാ, സോ താങ്ക് യു ഗൈസ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ.